आने कुछ उड़ने पर निमिषम परागवचम एवं दूर्थूर एवं कांति आने मोले आणाणे कोल എല്ലാ പിടിയാനകൾക്കും ഇതുപോലെ ഉണ്ടാവും കൊമ്പനാനയാണെങ്കിൽ വലിയ കൊമ്പ് ഉണ്ടാവും ഇവിടെ പേരെന്താ അച്ഛാ അയ്യോ അച്ഛൻ അത് ചോദിച്ചില്ല മോളെ നമുക്ക് പുതിയ പേരിട്ടളയാം അതെന്നെ നോക്കൂ നോക്കൂ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ മരിച്ചു പോയ എൻ്റെ അമ്മയുടെ പേരിടാം നാരായണിയമ്മ എന്ന് ആനയെ കാണുമ്പോഴെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെന്ന് ഓർക്കാലോ അച്ഛാ അതൊക്കെ പഴഞ്ച പേരല്ലേമേ നമുക്ക് നല്ലൊരു പേരിടാം അല്ലേ അച്ഛാ നമ്മ മോള് എന്നൊരു നല്ല പേര് പറ ഡിംപിൾക്ക് പടിയ मनुष्य मोले नि या पेरे नोकू या पेरटे श्री विद्य श्री विद्य श्री विद्य सी आने की पच्चे पेर श्री विद्य चेची ना पे सी या पेर पर विचार नोकू नोकू नोक ए प्रांत पिटा एच पर अच्छा इतना अच्छा एन अल मोड़े आने इटती आने मनसिल आने मुखमी निका तोहूँ या आने पति रूप कड़ वांगीटे अद नाटक अद आने अुसाते आने निकले इन आन इन स्थल तलचारो ऐलने या इंगे चाड़ी क्या मनस कल्याण कई वे मावी असूयकू आने मेड़ा पर देवयानी आरक पंडे मोल शरिया तल वाने आने वरान वाने मोट वरान वे अदे एंदो कुड़पमुंडे इन्नु तन्ने गणपति कोविल
ഒരാനരൂപം നിർണയിക്ക്. ഒരു മാസത്തിനകം എല്ലാം ശരിയാവും. ഒരു മാസം? അതെ, എന്തോ കുഴപ്പമുണ്ട്. അച്ഛനെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ആനയ്ക്ക് മലയാളം അറിഞ്ഞുകൂടാത്തണ്ട, ഹിന്ദിയിൽ പറഞ്ഞു നോക്കാൻ മാനേജർ പറഞ്ഞു. ഏത് മാനേജർ? സർക്കാരിലെ മാനേജർ. വിളിച്ചപ്പോൾ അങ്ങോട്ട് മാറി ഇരുന്നു. ഹിന്ദി അനിയാവേ, ഹിന്ദി വാക്കുകൾ കുറിച്ച് തന്നിട്ടുണ്ട്. അഗത് എന്ന് പറഞ്ഞ ആന ഇങ്ങോട്ട് വരും. എന്തോ അഗത്? പറഞ്ഞു നോക്കിയാട്ടെ. എന്താ പറയുന്നത്? അഗത്. വിദ്യ അഗത്. അച്ഛൻ എവിടെയൊക്കെ നോക്കിയിട്ടാ ഇത്രക്ക് ലക്ഷണോത്തര ആനയെ കിട്ടിയെന്നറിയോ? ഇനിയിപ്പൊ നിനക്ക് സുഖവാ. ടൈപ്പിന് പോകുമ്പോ അച്ഛൻ്റെ കൂടെ ആനപ്പുറത്ത് പോകുമല്ലോ. ഓ, പോകുമ്പോ നിന്നെയും കൂടെ കൊണ്ടുപോവാ. ഓ, എന്താ പോരെ? ഇതാ വരുന്നുണ്ടല്ലോ. ആനയെ കൊണ്ടുവന്നറിഞ്ഞപ്പോ പട്ടയും കൊണ്ടാ വരവ്. വാ, നമുക്ക് അകത്തേക്ക് പോ. നിന്നെ നിക്കാൻ കഴിക്കാൻ പോകുന്ന ആളല്ലേ, പിന്നെന്താ ഒഴിഞ്ഞു മാറോ? ഒത്തിരി കഴിക്കും. അന്ന് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാഷ തല്ലിയില്ലേ, അന്നേ ഞാൻ വെറുത്തതാ. സംസ്കാരമില്ലാത്ത ജന്തു. നീ ഇതെങ്ങനെ അറിഞ്ഞെന്റെ വാസുവേ? ഇവിടെ എന്ത് കാണുന്നാലും ഞാൻ അറിയില്ല അമ്മായി. അല്ല, അവൾ എന്താ എന്നെ കണ്ടപ്പോ അകത്ത് കയറി പോക്കോന്നെ? അവിടെ കൂടെ ആ സുഗറി ഉള്ളതുകൊണ്ടായിരിക്കും. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? ഇത് കണ്ടോ, ആനയും കൊണ്ട് വരണേന് മുമ്പേ പട്ടയം കൊണ്ട് വാസു ഇങ്ങെത്തി. ആനക്ക് എന്തൊക്കെയാ അമ്മാവ തീറ്റ? സിമെന്റും കമ്പിയും. ഏ, ആനക്ക് എന്താ തീറ്റ വേണ വെച്ചാ ഞാൻ കൊടുത്തോളാം. നീ നിന്റെ പണി നോക്കി പോട ചെക്ക. ഇതെന്താ ഇങ്ങനൊക്കെ പറയണേ? ഒരാന വന്നപ്പോഴേക്കും എല്ലാരും കണ്ടുകൂടാ. എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല, ഇവരെ എനിക്ക് കണ്ടുകൂടാ. അല്ലെങ്കിൽ ഇവൻ പറയും അമ്മാവന്റെ ആനയെ നോക്കാൻ നിന്നിട്ട ഇവന്റെ കച്ചവടം പൊളിഞ്ഞു. എന്തായാലും എന്റെ കച്ചവടം പൊളിയും. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, അതിന് ചേർന്ന പോലെ നീയും. നോക്കൂ നോക്കൂ, നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ? എന്റെ ആങ്ങളുടെ മോനാ ഇവന്. നിങ്ങൾ പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഹലോ, ആനയുടെ ഓണർ അല്ലേ ഇവിടെ? പാപ്പാനല്ല ചോദിച്ചത്, ഇതിന്റെ ഓണർ മുതലാളി. മുതലാളി രണ്ടും ഞാൻ തന്നെയാ. ഓ, ഐ സീ ടു ഇൻ വൺ. ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ്. ഞാൻ സരോജ് നായർ, ഇത് മിസ്റ്റർ ശങ്കർജി ചാത്തനാട്. ഹലോ. നിങ്ങൾ പുതിയ ആനയെ വാങ്ങിയെന്നറിഞ്ഞു. പുതിയ ആനയൊന്നും അല്ല. അല്ല, ഈ മൃഗസംരക്ഷണത്തെ കുറിച്ച് വല്ലതും അറിയാമോ? കുറേശ്ശെ അറിയാം. 21 കൊല്ലം പാപ്പാനായിരുന്നു. അതുകൊണ്ടായില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആനയുടെ ഭക്ഷണം, താമസം, സുഖ സൗകര്യങ്ങൾ എന്നിവയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. ആന ഒരു സാധാരണ മൃഗമല്ല, മനുഷ്യനേക്കാൾ ബുദ്ധിയും നന്ദിയും കൂർമ്മതയും ഉള്ള ഒരു വൻ മൃഗമാണ് ആന. ശങ്കർജി, ആലിസിഞ്ഞു തരും. ഇത് ആനയ്ക്ക് കൊടുക്കേണ്ട മെനു ആണ്, അതായത് ഡെയിലി കൊടുക്കേണ്ട ഫുഡ്. ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കും മിസ്റ്റർ ശങ്കർ. പനമ്പട്ട 150, ഓലമല്ല് 100, ചോറ് 25 kilo, റാഗി 25 kilo, ശർക്കര 25 kilo, പഴം 100 എണ്ണം, കരിമ്പ് 50 kilo, ശുദ്ധജലം 150 liters, വൈറ്റമിൻ ഗുളിക 25 വീതം, 2 നേരം. ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ ഒരാനെ കൂടെ വാങ്ങിക്കാലോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആനയ്ക്ക് മദ്യം കൊടുത്തു പോരുത്. അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് എപ്പോഴും മദ്യപിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും. മദ്യം കഴിച്ച് ശീലിച്ചിട്ടുള്ള ആന മദ്യം കിട്ടാതെ വന്നിട്ട് പല ചാരായ ഷോപ്പുകളും ബാറുകളും കയ്യേറി മദ്യപിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മദ്യത്തിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. യു മസ്റ്റ് ബി കെയർഫുൾ. ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ സ്ത്രീകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വരട്ടെ, നന്ദി, വീണ്ടും കാണാം. ആ ആനയ്ക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? ശ്രീവിദ്യ. ഓ, സ്വീറ്റ് നെയിം. വിദ്യ, സീ യു. ബൈ. അയ്യടാ, ഭർത്താക്കന്മാര് കുടിക്കാതിരിക്കാൻ ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെയാ. ആന കുടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം പോലും. അയ്യാ, എന്താടാ ചേട്ടൻ അന്വേഷിച്ച അയ്യപ്പന്ന ആനയായിട്ട് വന്നിരിക്കുന്നു? ആനയാ? എന്തിനാ പറയെടുക്കാനാ? ഓ, പറയെടുക്കാനൊന്നും അല്ല, എന്നെ കാണാനാ.
അല്ലേ നിന്നെ കാണാ പാനി വന്നുടങ്ങിയ എന്തു പറഞ്ഞാലും ഒരു എന്തായി പോന്നാരെ ഇതാണോ ആന അതെ സാർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലോക്ക് ഓഫീസറെ കാണിച്ചോ കാണിച്ചു തഹസിൽദാർ സാറിനെ കാണിക്കാൻ പറഞ്ഞു പെണ്ണാനാണെന്നാണല്ലോ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് എന്താ അതിന് കൊമ്പ് ഇത് കൊമ്പല്ല സാറേ പല്ല പിടിയാനയ്ക്ക് ഇതുപോലെ ഉണ്ടാവും ഇത് നമ്മുടെ കറുത്തേടത്ത് ജോർജ് കുട്ടിയുടെ ഇടംപല്ല് പോലെ ഉണ്ടല്ലോ എന്റെ ഈശ്വര എല്ലാം പോയില്ലോ അമ്മച്ചൊന്നും മിണ്ടാതെ അകത്തേക്ക് പോണ്ടോ അത് കൊള്ളാലോ നീ ഇപ്പൊ തഹസിൽദാർ കളിക്കണാ എടാ നീ തഹസിൽദാർ ആവണേല് മുമ്പ് നീ എന്റെ മോനായിരുന്നു നിന്റെ അപ്പൻ തോമാച്ചനുണ്ടല്ലോ അയാളെ വരെ ഞാൻ വില വെച്ചിട്ടില്ല പിന്നല്ലേ നീ തഹസിൽദാർ കളി ഒന്ന് പോടാ അവിടുന്ന് പിന്നെ എന്താ ചെയ്യാ ഞാൻ പോട്ടെ